കല്യാണിനെ കാണുമ്പോ കൂടുതലായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും അച്ഛൻ അമ്മ ഏ പ്രണവ് അങ്ങനെയൊക്കെ. പ്രണവിനെ പറ്റി ചോദിക്കില്ല, ഓരോ ചോദിക്കില്ല. കാര്യം എന്താ പറയാ, ഇവരൊന്നും പറ്റി അറിയാം, നമുക്ക് വേറെ വഴിയില്ല. ഇപ്പൊ പ്രണവ് ഒരു ഇന്റർവ്യൂ തരൂല, ഏ വേറെ ഒരു രീതിയിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാം നോക്കുമ്പോ അധികം കാണാം ഒരു ഒരു മല അല്ലെങ്കിൽ ഒരു പുഴ അതൊക്കെ കാണുവുള്ളൂ. പുള്ളിക്കാരനെ പറ്റി ചോദിക്കാൻ ഒരു സോഴ്സ് ഇല്ല. അപ്പൊ അടുത്ത് നിൽക്കുന്ന ആളാണ് കല്യാണി, അതുകൊണ്ട് ചോദിക്കണ്ടെങ്കിൽ ചോദിക്കണ്ട, വേണ്ട നമുക്ക്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ അതേപോലെ തന്നെ, ഇനിയിപ്പോ വിനീതേട്ടന്റെ ഏതെങ്കിലും പടം കമ്മിറ്റ് ചെയ്തിട്ടുണ്ടോ? വർഷങ്ങൾക്ക് ശേഷത്തില് ഞാനൊരു സ്പെഷ്യൽ എക്സ്റ്റെൻഡഡ് സ്പെഷ്യൽ അപ്പിയറൻസ് ആണ് എനിക്ക്. അതിലിനി പാത്തു ആണോ? ഇനിയിപ്പോ അമ്മേന്റെ കാര്യത്തിൽ ചോദിക്കുമ്പോ തന്നെ അമ്മേന്റെ കൂടെ ഇനി ഒരു ഒരു റോള് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് അമ്മനെയും മോളെയും ഒന്ന് ഒരുമിച്ച് കാണാൻ. ഒരു ആക്ച്വലി ഒരു അങ്ങനെ ഒരു നല്ല സ്ക്രിപ്റ്റ് വന്നാ ഐ തിങ്ക് വിൽ ഡു ഇറ്റ്. അമ്മ ഇപ്പോഴും ഇൻട്രസ്റ്റ് ആണോ അഭിനയിക്കാൻ? ഐ തിങ്ക് ഷീസ് ഓൾസോ ഇൻട്രസ്റ്റഡ്. പക്ഷെ ലൈക്ക് ഒരു നല്ല റോളും നല്ല ഒരു സ്ക്രിപ്റ്റും വന്നാ മേ ബി ഷീൽ ബി ഇൻട്രസ്റ്റഡ്. ചെയ്യും. പറയാറുണ്ടോ അമ്മയ്ക്ക് ഒരു ആഗ്രഹം? കാരണം നമ്മുടെ അത്രയും നല്ലൊരു അത്രയും പറയാറില്ല. ബട്ട് ഐ നോ അങ്ങനെ ഒരു നല്ല സ്ക്രിപ്റ്റും നല്ല റോളും കിട്ടിയ ചെയ്യും എനിക്കറിയാം. കല്യാണിക്ക് ആഗ്രഹമുണ്ടോ അമ്മയുടെ മോളായിട്ട് ചെയ്യാൻ സിനിമയില്? മോളായിട്ട് ചെയ്ത ആരും വിശ്വസിക്കില്ല. ലൈക്ക് ഷീ ലുക്സ് ലൈക്ക് മൈ സിസ്റ്റർ. സോ അതാണ് കുഴപ്പം. ആക്ച്വലി ഇപ്പൊ ചില ഫോട്ടോസിലും ഞാൻ നോട്ടീസ് ചെയ്തിട്ടുണ്ട് എന്റെ ചിരി മോർ ആൻഡ് മോർ ലൈക്ക് അമ്മകുട്ടിയാ അങ്ങനെ പോലെ തന്നെയുണ്ട്. അച്ഛൻ എപ്പോഴെങ്കിലും ഈ റിവ്യൂ ചെയ്യുന്ന ആളുകളെ എന്താ എന്താ അച്ഛന്റെ ഒരു മനോഭാവം എന്താ? ഞങ്ങൾ ആക്ച്വലി അതിനെ പറ്റി ഒന്നും സംസാരിക്കാറില്ല വീട്ടില്. നമ്മള് മോസ്റ്റ്ലി ഒരുമിച്ചിരിക്കുമ്പോ നമ്മൾ പാട്ടുകൾ കേൾക്കും, അത്രേ ഉള്ളൂ. ലൈക്ക് രാത്രി ഞാനും അച്ഛനും അച്ഛന്റെ ഒരു റെക്കോർഡർ ഉണ്ട്, അതില് കുറെ പാട്ടുകൾ കേട്ട് നമ്മൾ ഇങ്ങനത്തെ ടോപ്പിക്സ് ഒക്കെ ആക്ച്വലി അതിനെ പറ്റി ഒന്നും സംസാരിക്കും ഇല്ല. ആക്ച്വലി ഒന്നുമില്ല. അച്ഛന് ഞാൻ ഏത് പടങ്ങൾ കമ്മിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് കൂടെ അറിയില്ല. അച്ഛന് ചോദിക്കൂ അച്ഛന്റെ അടുത്ത്. ലൈക്ക് ഹി ലെറ്റ്സ് മീ ഡു മൈ ഓൺ തിങ് ഹി ട്രസ്റ്റ് മീ. സോ നൈസ് അല്ലേ? സാധാരണ നമ്മുടെ ഡയറക്ടർ അച്ഛനൊക്കെ വന്ന സമയത്ത് ഇൻഫാക്ട് ഇതാണ് ലൈക് പ്രോബ്ലം. എല്ലാരും അച്ഛനെ വിളിക്കും. ഞങ്ങൾക്കൊരു കഥയുണ്ട്, അത് കല്യാണിക്കാണ്. നിങ്ങൾ കേക്കോ സാർ കേക്കോ എന്ന് ചോദിക്കുമ്പോ അച്ഛൻ ഞാനൊന്നും കേൾക്കാറില്ല പ്ലീസ്. അവളത് ലൈക് സോ ഇറ്റ്സ് ജസ്റ്റ് ഫണ്ണി. അപ്പൊ ഈ ഒരു കമ്മിറ്റ് ചെയ്തിട്ട് അച്ഛന്റെ അടുത്ത് പറയില്ല അച്ഛൻ ഞാൻ ഇങ്ങനത്തെ റോള് കമ്മിറ്റ് ചെയ്തു. അപ്പൊ ഈ ശേഷം മൈക്കിൾ ഫാത്തിമ കമ്മിറ്റ് ചെയ്തതിന് ശേഷം അച്ഛന്റെ അടുത്ത് എന്താ പറഞ്ഞത്? അച്ഛനും കഥ കേട്ടിട്ടുണ്ട്. ഞാൻ അങ്ങോട്ട് ചോദിച്ചിട്ട് എനിക്ക് സാറിന്റെ കഥ പറയണം എന്ന് പറഞ്ഞു. വി ബിൻ വിത്ത് ദി സ്ക്രിപ്റ്റ് ഫോർ 3 ഇയേഴ്സ് നൗ. സോ ആ 3 ഇയേഴ്സിൽ ശരി ഓക്കെ ഇവര് കേട്ട ലൈക് ഇവര് കേട്ടിട്ട് അഭിപ്രായം തന്നാ നമുക്ക് എന്തെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും അങ്ങനെ ഒരു തൊട്ട് വന്നിട്ട് ഏറ്റവും അവസാനം അതിപ്പം പടം തുടങ്ങി കുറച്ചു നാൾ മുമ്പ് സാറിനോട് ഞാൻ അങ്ങോട്ട് ചോദിച്ചിട്ട് സാർ കേൾക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ പോയി കേട്ടത്. ആദ്യമായിട്ടാണ് അത് അച്ഛൻ ചെയ്തത്.